ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കുന്നത് ചക്കയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറയിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളിയും 2 കപ്പ് പച്ചരിയും ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരി വെള്ളത്തിൽ 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ഏലക്കായയും ഇതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 10-15 വരിക്കച്ചക്കയുടെ ചുള ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാവും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്, വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അരി നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഉരുക്കിയ പാനി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചിരവി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1-2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഓരോ കുളിയിലും കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഓരോ കുളിയിലും മാവ് 1/4 ഭാഗമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. ഉണ്ണിയപ്പം ചക്ക കൊണ്ടുണ്ടാക്കിയപ്പോൾ നല്ലൊരു ഫ്ലേവറായിരുന്നു. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണേ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം. ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.